മലരെ എന്നുയിരിൽ വിടരും പനിമലരെ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പ്രേം സിനിമയിലെ ഈ ബട്ടർഫ്ലൈ വി എഫ് എക്സ് ആണ്. ആദ്യം തന്നെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു ബട്ടർഫ്ലൈയുടെ ഇമേജ് ആണ്. ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും പിന്നെ അതിൻ്റെ ബോഡിയും അത് സെപ്പറേറ്റ് മൂന്ന് ലെയേഴ്സ് ആയിട്ടാണ് വേണ്ടത്. അത് നമുക്ക് ആദ്യം ഇമ്പോർട്ട് ചെയ്യാം ഇതിനകത്തോട്ട്. എന്നിട്ട് അത് ഒരു ന്യൂ കോമ്പോസിഷനിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് ഒരു നല്ല ലെയർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. എന്നിട്ട് എഫക്ട്സിനകത്തോട്ട് ചെന്നിട്ട് സ്ലൈഡർ കൺട്രോൾ സെർച്ച് ചെയ്യണം. എന്നിട്ട് അത് ഡ്രാഗ് ചെയ്ത് ഈ ആനിമേഷൻ ലെയറിനകത്തോട്ട് ഇടണം. ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്യണം. ഒന്ന് അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കാനും പിന്നെ അതിൻ്റെ സ്പീഡ് കൊടുക്കാനും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരെണ്ണത്തിന് സ്പീഡെന്നും മറ്റേത് ഫ്ലാപ്പെന്നും പറഞ്ഞ് റീനെയിം ചെയ്യാം. ഈ ആനിമേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഞാൻ ദേ സൈഡിൽ നമ്മൾ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്യുക ഇങ്ങോട്ട്. അതിനുശേഷം ഈ ബട്ടർഫ്ലൈയുടെ മൂന്ന് ലെയറും 3D കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഏതെങ്കിലും ഒരു വിങ് എടുത്തിട്ട് അതിൻ്റെ വൈ ഓറിയൻറ്റേഷൻ എടുത്ത് ഓൾട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ സർക്കിൾ പോലെ ഇരിക്കുന്ന സാധനം ഡ്രാഗ് ചെയ്ത് ആ സ്ലൈഡറിനകത്തോട്ട് ഇടുക. നേരത്തെ വിങ് ചെയ്ത പോലെ ഈ രണ്ടാമത്തെ വിങ്ങും അതേപോലെ ചെയ്യുക. അതിനുശേഷം ആ താഴത്തെ ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിങ് റൈറ്റിലോട്ടും കൂടെ ഫ്ലാപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ സ്ലൈഡറിൻ്റെ സ്പീഡ് ഒന്ന് ചെറുതായിട്ട് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കാൻ നേരത്ത് ഇത് ഇതേപോലെ ബട്ടർഫ്ലൈ അതിൻ്റെ വിങ്സ് അങ്ങനെയുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ ഏതെങ്കിലും വീഡിയോ എടുക്കുക. നമുക്ക് ഇപ്പോൾ ഈ ബട്ടർഫ്ലൈ എങ്ങോട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ ആ പ്രേമ സിനിമയിൽ തന്നെ ആ പാട്ട് തന്നെയാണ് ഞാൻ അതിനകത്തോട്ട് ഇടുന്നത്. അതിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ഭാഗം മാത്രം അതിനകത്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ബട്ടർഫ്ലൈയുടെ കോമ്പോസിഷൻ എടുത്ത് ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് നമ്മുടെ ആവശ്യമനുസരിച്ച് അതിൻ്റെ സ്കെയിൽ സൈസ് അതിൻ്റെ കുറയ്ക്കണം. ഇപ്പോൾ ഈ വീഡിയോക്ക് ഇത് ഇത്ര ചെറിയ സൈസ് മതി, അതുകൊണ്ട് ഞാൻ ചെറുതാക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ നോക്കി അറിയാം ആ ബട്ടർഫ്ലൈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് പറക്കുന്നത്. അത് എങ്ങോട്ടും ഒരു സ്ഥലത്തോട്ടും പോകുന്നില്ല. അത് മൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ അതിൻ്റെ പോകുന്നത് ഇതേപോലെ ചെയ്യണം.
നമുക്ക് അടുത്തടുത്ത ഫ്രെയിമുകളിൽ എങ്ങോട്ടൊക്കെയാണ് ഇത് മൂവ് ചെയ്യേണ്ടതെന്നനുസരിച്ച് ഈ നീക്കി നീക്കി ആ ബട്ടർഫ്ലൈ അതിൻ്റെ അതേപോലെ തന്നെ നീക്കണം. ഇപ്പോൾ ഈ ബട്ടർഫ്ലൈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കണ്ടിട്ടൊരു ഒറിജിനാലിറ്റി തോന്നിക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഈ ഓറിയൻറ്റേഷൻ ഒന്ന് സെറ്റ് ചെയ്യണം. അതും നമ്മൾ നേരത്തെ പൊസിഷൻ ചെയ്ത പോലെ തന്നെ പല സ്ഥലത്തും അതിൻ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണ്ട പോലെ. പിന്നെ ഈ ബട്ടർഫ്ലൈയുടെ കളറും നമ്മുടെ ഈ വീഡിയോ ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് കളർ ബാലൻസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ്സിൽ നിന്ന് പോയി ഇതിനകത്ത് ഡ്രാഗ് ചെയ്തിടേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ട പോലെ കളർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും സെർച്ച് ചെയ്ത് അതും കൂടെ ആ എഫക്റ്റും കൂടെ ഇട്ട് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ട പോലെ തന്നെ അതും അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം വീഡിയോ സെറ്റായി കഴിഞ്ഞ്. അങ്ങനെ നമ്മുടെ വീഡിയോ സെറ്റായി കഴിഞ്ഞു. ഇനിയും ഇതേപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഇതിനകത്ത് വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.